അയ്യോ തോട് പോയി ചേട്ടോ. ഇവള് ഒരു 150 കിലോ തൂക്കണ്ട് കോഴിമട്ടെ. അത് പെട്ടെന്ന് പൊട്ടും പറഞ്ഞ പോലെ നല്ല കാണണ്ട്. കാല് തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ ഞെരിയാണ് ഇളകും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. യൂട്യൂബിൽ നിന്ന് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും ചലഞ്ചിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് രണ്ടുപേര് തമ്മിലായിരിക്കും അല്ലേ? പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഞാൻ എന്നെ തന്നെയാണ് ചലഞ്ച് ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ അതിൽ വിജയിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ചലഞ്ചിങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ മലയാളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, നോക്കിയിട്ട് കണ്ടിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ വീടിൻ്റെ ചുറ്റും 50 കിലോ തൂക്കമുള്ള സരിതാനി എടുത്തിട്ട് 3 റൗണ്ട് ഈ ഓടുക എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എടുത്ത് ഇങ്ങനെ പോകണം. നിങ്ങൾക്ക് കാണുമ്പോൾ തമാശയായിട്ട് തോന്നും. ഇത് നമ്മുടെ ചെറിയേട്ടൻ്റെ എക്സസൈസ് വീഡിയോയിൽ ചെറിയേട്ടൻ 1200 ചാട്ടം ചാടിയ വീഡിയോയിൽ ചെറിയേട്ടൻ പറഞ്ഞു എല്ലാ എക്സസൈസും കഴിഞ്ഞിട്ട് ചേച്ചീനെ എടുത്തിട്ട് 2 റൗണ്ട് ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ നടക്കും. അത് പിന്നെ കാണിച്ചില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ ഞാൻ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഇത് വെല്ലുവിളിയിൽ സരിത സമ്മതിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം വെച്ചാൽ ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇനി ചെയ്യാൻ പോവാണ്. അവിടെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ എന്നിട്ട് പറയാമെന്നറിയാം. ആദ്യം നമുക്ക് എന്തോരം ഏരിയ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ആദ്യം ഞാൻ വീടിൻ്റെ ചുറ്റുന്ന് ഓടാം. ഇവിടുന്നാണ് സ്റ്റാർട്ട്, നമ്മുടെ സന്നിധിന്നാണ് സ്റ്റാർട്ട്. നമ്മുടെ വീടിൻ്റെ ചുറ്റും നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര സമയം ഉണ്ടാവുന്ന ഏകദേശം നമുക്ക് കണക്കാക്കിയാൽ മതി. വഴി കുറേ ഉണ്ട് ചുറ്റേക്ക് നടക്കുമ്പോൾ. ഇതിലാണ് നടക്കുക, ഇതിലാണ് നടക്കുക. ഇങ്ങനെ നടന്ന് 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 ദൈവമേ നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നു. നമ്മുടെ വെല്ലുവിളിയില എര വന്നു. ഞാൻ പറയായിരുന്നു, അതായത് 50 കിലോ തൂക്കമുള്ള എന്റെ ഭാര്യയെയും എടുത്തിട്ട് ഞാൻ ഒരു നടത്തം നടക്കാൻ പോണു വീടിന് ചുറ്റും. അതില് തോൽക്കോ ജയിക്കോ എന്നുള്ളത് നല്ല റെഡി അല്ലേ? ഓ, എന്നെ പിടുത്ത് നടക്കാൻ ചേട്ടന് ഒരു ബുദ്ധിമുട്ടില്ല, അതൊന്നും ഒരു വെല്ലുവിളിയല്ല. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞു ഇത് ചെയ്യാൻ മതിയാവുള്ളോ? എന്നോട് ചോദിക്കാണ്ട് എന്റെ പന്തലിന്റെ തലയിൽ തൊട്ട് സത്യജി ആരാ പറയാ പറഞ്ഞ പോലെ എന്നോട് പറയാണ്ട് എന്നെ ഇടുന്ന് നടക്കുന്ന ചാലഞ്ച് ആരാ പറഞ്ഞ എന്നോട്? അതിനാ പ്രത്യേക ഇതൊന്നും അപ്പൊ ഞാൻ ഞാൻ കരുത്ത് തെളിയിക്കട്ടെ. മറ്റേ ഇതില് പറയില്ലേ, ആരെ ഇതില് പറയില്ലേ ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു എന്ന് പറയില്ലേ? ഇത് അങ്ങനെയല്ല ട്ടാ, ഇത് ഞാൻ പറഞ്ഞില്ലേ മുടിയിട്ട്. നീ പേടിക്കണ്ട, ഭയങ്കര രസാണിത്. സരിത വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങായി. അപ്പൊ സരിത അത് ഈസിയാണ്, ഉപ്പുംചാക്ക് ആയിട്ട് കൊണ്ടുനടക്കാൻ അത് ഈസിയാണ്. ഇതാണ് നമ്മുടെ ക്യാമറ ചെയ്യുന്ന ജഗ്ഗും നിതിനാണ്. രണ്ടുപേരും ക്യാമറ ഓഫ് ചെയ്യരുത്, മനസ്സിലായി? ജഗ്ഗു റെഡിയായി. അപ്പോൾ നീ അവിടെ നിന്നാ മതി. അപ്പൊ നമ്മള് തുടങ്ങാണ്. പറഞ്ഞ പോലെ നല്ല കാണണ്ട്. നമ്മളെ മീനെടുത്തുല്ലോ, മീനെടുത്തുകൊണ്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ 30 ചില്ലറ കിലോ ഉണ്ട്, 30 ചില്ലറ കിലോ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ തോളത്തിനോടെ വഴിച്ചു വഴിച്ചു പോവാ സാധനം. മനുഷ്യനാകുമ്പോ പിന്നെ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. എന്റെ കൈ നീട്ടിക്കൊടങ്ങി
ഒരു റൗണ്ട് കഴിഞ്ഞു. പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ ഇവകെ പണി ചെയ്യാൻ. ഇടയ്ക്ക് തട്ടി കുലുക്കണ കയ്യിന്ന് വഴിക്ക് പോണണ്ടാ. നീ തട്ടിയിട്ടില്ല. അതെ കൈന്ന് അങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ നല്ല രസമുണ്ട്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മോളിക്ക് ഇങ്ങനെ എറിയുമ്പളേ മൈക്ക് വയ്ക്കണ്ടായിരുന്നു ചേട്ടന്റെ ശ്വാസം വലിക്കുന്ന സൗണ്ട് ഫുൾ ഡേ അതായി. ചേട്ടൻ നിലത്തിടോ എനിക്ക് പേടിയാണ് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ വഴിക്ക് വഴിക്ക് പോണ്ട്. ഒന്നും പേടിക്കണ്ട, എന്തായാലും വിടും. രക്ഷപ്പെട്ടു. ഒരു ഇത് കഴിഞ്ഞ അയ്യോ വേറെ സാധനം എടുക്കണം. ഓട് ഒരു ഇടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നമ്മുടെ പണ്ടത്തെ ഒരു പരിപാടി ഇല്ലേ നമ്മുടെ കോഴിമുട്ട തൈലം പറഞ്ഞിട്ട് ചൂട് പിടിക്കാനാണ്. കുരുമുളകിന്റെ അത് തുറന്ന് അല്ലക്ക് എന്ന് പറഞ്ഞ എനിക്ക് ജാതി അല്ലക്കായി. ഇട് കുരുമുളക് തിരിട്. അല്ലക്ക് അയ്യോ തോട് പോയി സോഡ ഗോലി സോഡ ഇല്ല നമ്മളവിടെ. മറോത്രയാണ് വേണ്ട സിനിമ ഒരു ഇടി കഴിഞ്ഞു ഞാനവിടെ ഇങ്ങനെയാണ് പച്ച കോഴിമുട്ട കുരുമുളക് കഴിച്ചിട്ട് കഴിക്കും സോഡ അടിച്ച് കഴിച്ചിട്ട് ഒട്ട ഓട്ട ഓട് പാടില്ല. എളുപ്പല്ല ഏട്ടാ ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. എൻ്റെ ഈ കയ്യൊക്കെ ഇല്ലേ കാഴച്ച് പൊട്ടി തുടങ്ങി അത്രയ്ക്ക് ഗംഭീരായിരുന്നു ഭയങ്കര ചലഞ്ചായി. അപ്പൊ ഞാനേ
നമ്മൾ പറയുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കളിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു രസം, ഒരു ചലഞ്ച്. എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു ചേട്ടൻ ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് സംസാരിക്കാൻ പോലും. ശരി ഇല്ല ആശ്വാസം നൽകി. ഒരു വട്ടം അടുത്ത് നടന്നാ മതിയായിരുന്നു. അപ്പഴേ നമ്മള് ഇതൊരു ഒരു മത്സര അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മതിയായിരുന്നു, വേണമെങ്കിൽ ചെയ്താൽ മതി, ഇടയിൽ വേണമെങ്കിൽ നിർത്തി പോരാം. പക്ഷെ എന്നോട് പറയണു എപ്പോഴാന്നാ ചെറുകേട്ടൻ അന്ന് മറ്റേ ചാട്ടത്തിന്റെ വീഡിയോ എടുക്കാൻ പോയില്ലേ, അപ്പൊ ചെറുകേട്ടൻ പറഞ്ഞായിരുന്നു ഈ ചാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ടെറസിന്റെ മുകളിൽ ഒരു റൗണ്ട് ചേച്ചിന്റെ അടുത്ത് നടക്കുന്നു. അത് കേട്ടപ്പോ തുടങ്ങിയതാണ് ഈ ഐഡിയ. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസമാണ്, വെറുതെ ആവശ്യമേ മതി, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കല് നിർത്തി പോവാം. പക്ഷെ ഒറിജിനൽ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സന്ദർഭം നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2009 ജൂലൈ മാസത്തില് ഒരു മഴക്കാലത്ത് എന്ന് പറഞ്ഞ രാത്രി 1:30 ജഗുവിൻ്റെ ചികിത്സ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സരിതയ്ക്ക് പെട്ടെന്ന് ഛർദി വന്നിട്ട് ബോധമൊക്കെ പോയി. ഒരു മരിച്ച ഒരു ശവം പോലെ മാറി രാത്രി 1:30. അപ്പൊ നമ്മുടെ അങ്ങനെയുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മള് 2008 താമസമായി. പക്ഷെ വഴി അളന്നിട്ടുണ്ടായിരുന്നു ആരു തൂടുള്ള വഴി, പക്ഷെ അതിൽ കൂടെ നമ്മള് യാത്ര ചെയ്ത് തുടങ്ങിയിട്ടില്ലേ. ആകെ ചെളിയും ഇഷ്ടികളും ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെ വെച്ചിട്ട് പറമ്പിൽ കൂടെ നമ്മുടെ വീടിന്റെ നേരെ വലിയേട്ടന്റെ പറമ്പിൽ കൂടിയാണ് ഈ നടക്കണ്ടായിരുന്നു. അപ്പൊ ഈ ചെളിയൊക്കെ ചെളി നിറഞ്ഞിട്ട് ഈ പുല്ലൊക്കെ കെട്ടി ചെളിയൊക്കെ ഇറങ്ങി നല്ല മഴക്കാലത്ത് ഇഷ്ടികളെ ഇടയിലൊക്കെ ലേപിച്ചിട്ടുണ്ടാവും. ചാടി ചാടി നടന്നോടന്ന് അങ്ങനെ പോവാ. അങ്ങനെ ഇവിടെ ബോധം പോയപ്പോ രാത്രി അന്ന് വണ്ടി ഒന്നും ഇല്ല, നമുക്ക് കാറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ വണ്ടി നിർത്തി പോകുന്നത് നമ്മുടെ പാലത്തിന്റെ അവിടെ അപ്പുറത്താണ് വണ്ടി നിർത്തി പോകുന്നത്. അപ്പൊ ഞാൻ രാത്രി 1:30 സരിതാനെ തോളത്ത് കയറ്റി ഇടിയും മിന്നലും മഴയരെ ചുട്ട മഴയും മരുന്നുകള് പിന്നെ ഇവളുടെ ഡ്രസ്സുകള് കൊട പിന്നെ എന്തൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടി വാരി ഇവളെയും എടുത്തിട്ട് ഞാൻ അവിടെ വരെ നടന്ന് കാറിലാക്കിയിട്ട് കൊടുങ്ങല്ലൂർ ആശുപത്രി കൊണ്ടുപോയി രാത്രി 1:30. അത് ഒറിജിനൽ ജീവിതമായിരുന്നു, ഒരു ജീവൻ മരണ പോരാട്ടം. ഈ വഴി എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുഴപ്പമില്ല, അത് ചെളിയോടെ ചവിട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് കാല് തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ ഞെരിയാണ് ഇളകും. ചിലപ്പോ ഇങ്ങനെ കാലൊക്കെ തെറ്റി കഴിഞ്ഞാൽ എടുത്തും കൊണ്ട് പോകും, എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് പോണത് നമ്മളെ. അങ്ങനെ ഒരു സന്ദർഭ സംഗതി ഉണ്ട്, എനിക്കിപ്പോ ഇങ്ങനെ എടുത്ത് നടക്കുമ്പോ അതാണ് ഓർമ്മ വരുന്നത്. അന്നിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് തോളത്തേക്ക് തട്ടി തോളത്തിട്ടു അങ്ങനെ എടുത്തിട്ടാണ്. പക്ഷെ അതല്ല അന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ജീവച്ചവാണ് നമ്മുടെ ഈ ശരി. അങ്ങനെ ആകുമ്പോ നമുക്ക് ലോഡ് കൂടി വരും ആ സമയം. ഇപ്പൊ നമ്മൾ കൊണ്ടു നടക്കുമ്പോ ഇവർക്ക് ചിലപ്പോ എന്നെ ഇപ്പൊ തോളത്ത് ഇങ്ങനെ കയ്യോടൊക്കെ പിടിച്ചിട്ട് എന്റെ ലോഡ് കുറയ്ക്കാൻ പറ്റും. ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ശരിയാണെങ്കിലോ നമ്മളെ പിടുത്തതിനെ അനുസരിച്ച് ഇരിക്കാൻ പറ്റും. അന്ന് അങ്ങനെയല്ല, അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായി. അപ്പൊ എനിക്ക് മറവത്തുറക്കാനെ വലുത്ത ഇത് വെറുതെ ഞാൻ തമാശ ചെയ്തതാണ്. എനിക്കിപ്പോ ഈ കോഴിമുട്ട അതെന്റെ പരിപാടി മറവത്തുറക്കാനെ വലുത്ത മമ്മൂട്ടി ചെയ്തിട്ടുള്ള ആ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര കണ്ടാലും മതിയല്ലേ, എനിക്ക് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഞാൻ കുറെ വട്ടം അത് ഈ നമ്മുടെ ഈ കോമഡി പരിപാടികളിൽ തന്നെ യൂട്യൂബിൽ ഞാൻ വീണ്ടും കാണും. ഭയങ്കര രസമാണത്. ഞാൻ കോഴിമുട്ട ഇങ്ങനെ ആദ്യം പൊട്ടിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ പരീക്ഷ നോക്കി ആദ്യം. അപ്പഴണ്ട് പൊട്ടണില്ല ഇരുമ്പ്, അത് ഇതിന്റെ പവറിലാണ്. ഇത് പൊട്ടിച്ചേ മതിയാവും അതിന്റെ അല്ലക്കാണ്. അതെ മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടലത്തെ കോഴിമുട്ടയെ അത് പെട്ടെന്ന് പൊട്ടും. അതിന് തൊണ്ടുകാനല്ലേ, നമ്മുടെ വീട്ടിലത് കോഴിമുട്ടയാണ് നല്ല തൊണ്ടുകാനാണേ അല്ലക്കാണ്. അതിനാ അതായത് ഭയങ്കര പവറായി നമുക്ക്. സരിതാനെ എടുത്തുകൊണ്ട് നടന്നുകൊണ്ട് പവർ കൂടി നമുക്ക്. അപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട്, കനം കൂടിയ ഭാര്യമാരാണെങ്കിൽ നമ്മള് ആരോഗ്യത്തിൽ എത്താനാണെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് എനിക്ക് തോന്നി അവിടെ ഇവന് പറ്റാണ്ടായിരിക്കും. ഇത് അവിടെ നിന്ന് നീങ്ങണില്ല, അത്രക്ക് ലോഡായി. ലോഡ് എന്ന് പറഞ്ഞില്ലേ ഇവള് ഒരു 150 kg തൂക്കണ്ട് ആ സമയത്ത്. എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പോയിട്ട് ഇങ്ങനെയുണ്ട് പടം. ഞാൻ അന്ന് മീൻ കൊണ്ടുവന്ന പോലെ തന്നെ വിടില്ല ഓർപ്പിച്ച്. അപ്പൊ ഭയങ്കര സിനി അത് ആരും ഞാൻ നീ രണ്ട് കോഴിമുട്ട കുരുമുളക് ഇട്ട് കഴിക്കും. ചില സ്ഥലങ്ങളിലോട്ട് കുരുമുളക് ഇട്ട് കഴിക്കുക. ഞങ്ങളുടെ കുരുമുളക് ഇട്ട് കഴിക്കും. പണ്ട് കാലത്ത് പന്ത് കളി കഴിഞ്ഞ് വരുമ്പോ ചേട്ടന്മാര് കാശ് കയ്യിലുള്ള ചേട്ടന്മാര് അമ്മണി ചീര പിടിയിൽ പന്ത് കളി ആ പാടത്ത് പന്ത് കളി കഴിഞ്ഞ് വരുമ്പോ
അമ്മണിച്ചിരി പിടിയെന്ന് കോഴിമുട്ട ഇങ്ങനെ പച്ച കോഴിമുട്ട വാങ്ങിച്ച് കൈയോടെ കഴിക്കും. അപ്പം നമ്മളൊക്കെ ഞങ്ങളൊക്കെ പറയും രണ്ടാഴ്ച മൂന്നാഴ്ചയും പഴക്കമുള്ള കോഴിമുട്ടകളൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പം അതിലെ കുഞ്ഞുണ്ടാവും ചോരയുണ്ടാവും അതൊക്കെ ഉണ്ടാവും അതൊക്കെ കെട്ടുണ്ടാവും. ഇതൊന്നും അവർക്ക് വിഷയമല്ല, അവരപ്പനെ കഴിക്കും അതിൻ്റെ പിന്നെയോടെ സോഡ കുടിക്കും. അങ്ങനെ ഇതെല്ലാ സ്ഥലത്തുണ്ട്, ഇത് കേരളത്തിൽ മുഴുവൻ ഉണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്. പണ്ടുള്ളവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. എന്നിട്ടാണ് ഇതിന്റെ ശാസ്ത്രീയ വശം ഒന്നും അറിയില്ല, പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മേലുവേദന ഉണ്ടാവില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇല്ല, ഞാൻ മീൻ കൊണ്ടിട്ടും എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. രണ്ടു ദിവസം 30 കിലോ അല്ല ഉണ്ടായിരുന്നത്, 32 അപ്പൊ അങ്ങനെ. അപ്പൊ നിർത്താല്ലേ, ഇനി വല്ലതും പറയാനേ പറഞ്ഞ ഒന്നും പറയാല്ലേ. അപ്പൊ നമ്മുടെ ചലഞ്ചിങ് വീഡിയോയിൽ നമ്മൾ വിജയിച്ചു. ഞാൻ പണ്ട് ഇങ്ങനത്തെ ചാലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്യാ, അത് കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യാം, അങ്ങനെ അങ്ങനെയല്ലേ. കപ്പിൾ ചാലഞ്ച്, ഇത് കപ്പിൾ ചാലഞ്ച് അല്ലേ, എന്തെന്ന് പറഞ്ഞേക്കണേ തുടക്കം. അത് നമ്മള് തന്നെ ചാലഞ്ച് ചെയ്യുന്നു. ഞാൻ ഈ പണ്ട് AX എന്ന് പറഞ്ഞ ചാനല് അതില് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഇംഗ്ലീഷുകാര് ഇങ്ങനെ എടുത്ത് ഓടുന്നതും നടക്കുന്നതും കണ്ടിട്ടുണ്ട്. അത് ചാലഞ്ച്, എനിക്ക് ഇംഗ്ലീഷ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവില്ല എന്തുട്ട് അവര് ചെയ്യുന്നു ഇങ്ങനെ. അങ്ങനെ കണ്ടിട്ടുണ്ട് ഓടി നടക്കുന്നത്. എടുത്തിട്ട് ഓട്ട മത്സരം, ഭാര്യ എടുത്തിട്ട് ഓട്ട മത്സരം കണ്ടുകൊണ്ട് വിദേശത്ത് കണ്ടുതോന്നു. കണ്ടിട്ട് വല്ല ഭാര്യമാരെ അലമ്പുണ്ടാക്കാവോ, ആദ്യമായിട്ട് ചേച്ചീനെ എടുത്ത് നടന്ന് വീടിന് ചുറ്റും എന്നെ എടുത്ത് നടക്കണം ചേട്ടന്ന് പറഞ്ഞിട്ട്. ചെറിയ കുഞ്ഞു വീടാണെങ്കിൽ കുഞ്ഞു വീടാണെങ്കിൽ കുഴപ്പമില്ല. വല്ലവരൊക്കെ കണ്ടുണ്ടാവോ, അല്ല വല്ലവരും കണ്ടുണ്ടോ നിന്നെ? ഇപ്പൊ ഇത് എന്തോരം പേരെ കാണാൻ പോണ വീഡിയോ ഇത്. എന്തായാലും ചെറിയാണ് നമുക്ക് ഇതിന് പ്രചോദനം കേട്ടാ. അപ്പൊ ചെറിയാണ് നമ്മള് ഒരു നന്ദി പറയുന്നു. അപ്പൊ നമ്മള് നിർത്താണ് അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം. മേൽവേദനക്ക് വലിച്ചു നന്ദി.